ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ നിലപാടുകളുമായി എന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താറുണ്ട്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്ര അലോസരപ്പെടുത്തുന്നതാണെങ്കിലും അതിനെല്ലാം കൃത്യമായ മറുപടിയും നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെല്ലാം ഒരു മൈക്കുമായി അദ്ദേഹത്തിന് പുറകിൽ തന്നെയുള്ളത്. അല്ലാതെ കടക്കുപുറത്ത് എന്ന ധാർഷ്ട്യത്തിൽ മാധ്യമപ്രവർത്തകരെ ആട്ടിയോടിച്ചിട്ടില്ല. അന്ന് പഞ്ചപുച്ഛമടക്കി ഇറങ്ങിയവരാണ് മാധ്യമപ്രവർത്തകർ. അവിടെയാണ് ഗവർണർ മാന്യമായ സഭ്യമായ ഭാഷയിൽ കേഡർ മാധ്യമങ്ങളോട് പുറത്തു പോകാൻ പറഞ്ഞത്. മീഡിയ വൺ, കൈരളി എന്നീ മാധ്യമങ്ങളെയാണ് ഗവർണർ വാർത്താ സമ്മേളനത്തിൽ നിന്നും വിലക്കിയിരുന്നത്. അതിന് അദ്ദേഹത്തിന് തന്റേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ആ മാധ്യമങ്ങൾ തനിക്കെതിരായ ക്യാമ്പയിൻ നടത്തുകയാണെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ച പ്രധാന ആരോപണം. അത് മാത്രമല്ല, തന്റെ വാർത്തകൾ പലപ്പോഴും തെറ്റായ രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്നുമാണ് മറ്റൊരാരോപണം. ഗവർണർ ഉന്നയിച്ച ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ ശരിയല്ലേ? ആ മാധ്യമങ്ങളുടെ അജണ്ട വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിന്റെ പണം പറ്റുന്ന മീഡിയ വണ്ണും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്ന കൈരളി ചാനലും. ആ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകും. മനഃപൂർവ്വം ഗവർണറെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ രണ്ട് മാധ്യമങ്ങളോടും പുറത്തു പോകാൻ ഗവർണർക്ക് പറയേണ്ടി വന്നത്. വിമർശിക്കാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ടെങ്കിലും അസത്യം മാത്രം പ്രചരിപ്പിക്കുന്ന ഇത്തരം ചാനലുകളോട് സംസാരിക്കില്ലെന്ന വ്യക്തമായ നിലപാടാണ് ഗവർണർ എടുത്തത്. എന്നാൽ ആ നിലപാടിൽ ചെറിയൊരു അയവ് വന്നിരിക്കുകയാണ്. മീഡിയ വണ്ണും കൈരളിയും തന്നോട് മാപ്പ് പറഞ്ഞാൽ തന്റെ നിലപാട് തിരുത്താമെന്ന ഗവർണർ പുതുതായി പറഞ്ഞിരിക്കുന്നു. മറ്റനേകം വാർത്താ മാധ്യമങ്ങളുണ്ട്. അവരോടൊന്നും ഒരിക്കൽ പോലും ഇറങ്ങിപ്പോകാൻ ഗവർണർക്ക് പറയേണ്ടി വന്നിട്ടില്ല. മാധ്യമപ്രതിനിധികളെ ഇറക്കിവിട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ജനാധിപത്യ മൂല്യങ്ങളോടുള്ള കടുത്ത അവഹേളനമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചത്. അതെ, അനീതി എവിടെ കണ്ടാലും അവർ പ്രതികരിക്കും. പക്ഷേ അത് സ്വന്തം പക്ഷത്താവരുതെന്ന് മാത്രം. മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്നാക്രോശിച്ച മുഖ്യമന്ത്രിയോട് അതിനെ കുറച്ചൊരക്ഷരം ഇവർ മിണ്ടിയോ? ഇപ്പോഴിതാ ഗവർണർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ശരിയായി വരുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇടതുപക്ഷ സർക്കാർ. അതിന്റെ ഭാഗമായി ഗവർണർക്ക് ഭരണഘടനയെക്കുറിച്ച് ധാരണയില്ല എന്നും ഗവർണറുടെ നടപടിയെ ചെറുത്തു തോൽപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ലഘുലേഖാ പ്രചരണവുമായി ഇടതുപക്ഷം വീട് വീടാന്തരം കയറിയിറങ്ങുകയാണ്. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ നിന്നും ജനാധിപത്യത്തിന് വിരുദ്ധമായ നടപടിയാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്ന് വിമർശിച്ച് ഇടതുപക്ഷ അനുകൂലികളായ KUWJ ഗവർണർക്കെതിരെ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. എന്നാൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അധിക്ഷേപിച്ചിറക്കിവിട്ടപ്പോൾ മിണ്ടാട്ടം മുട്ടി ഇവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. ഇതൊക്കെ വെറും പ്രഹസനമാണ്.